ചളിയും കാടും നിറഞ്ഞ് നാശത്തിന്റെ വക്കിലായ വലിയ പറമ്പിലെ ചേറ്റാവി നവീകരിക്കാൻ ഒരുങ്ങി ഗ്രാമപഞ്ചായത്ത് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും സ്വകാര്യ വ്യക്തികൾ കയ്യേറ്റം ചെയ്യുന്നത് അവസാനിപ്പിക്കുന്നതിനുമായാണ് ചേറ്റാവിയുടെ പുനരുദ്ധാരണ പ്രവർത്തനം നടത്തുന്നത് ചേറ്റാവി നാശത്തിന്റെ വക്കിൽ ചളിയും കാടും നിറഞ്ഞ് കിടക്കുന്ന ഇതിനെ നവീകരിച്ച് പ്രയോജനകരമായി മാറ്റുന്നതിനുള്ള ആലോചനയിലാണ് വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആദ്യ പടിയായി ചെളി നീക്കം ചെയ്ത തോടിനെ സൈഡ് കെട്ടി സംരക്ഷിച്ച് ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കുകയും ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്ത വിനോദസഞ്ചാരികളെ ആകർഷിക്കും വിധം ചേറ്റാവിയെ മാറ്റാനാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ആക്ഷൻ പ്ലാനിൽ ഇതിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിലവിലുള്ള ചേറ്റാവി അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞു നമ്മൾ ആദ്യ പടി എന്നുള്ള രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഇതിനെ ഭിത്തി ഭിത്തി കെട്ടിക്കൊണ്ട് ഭിത്തി കെട്ടി ഇതിനെ സംരക്ഷിക്കുക എന്നതാണ് ആദ്യത്തെ ഒരു പരിഗണന എന്നുള്ള രീതിയിലേക്ക് വരുന്നത് അതോടൊപ്പം ഇതിന് ഭാവിയിൽ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടായാലും അതേപോലെ മീൻ വളർത്തൽ കേന്ദ്രം എന്നുള്ള രീതിയിലേക്കായാലും ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഏറ്റവും കൃത്യമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ചേറ്റാവിയെ പഴയ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് വർഷക്കാലം മുമ്പ് ഇവിടെ ഓടങ്ങളും അതുപോലെ തോണികളും ഒക്കെ വന്ന ഒരു ആവിയാണിത് ഇവിടെ ഒരുപാട് കഴിച്ചലി എന്ന് പറയുന്ന മത്സ്യം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു പിന്നെ എന്നാൽ അതൊക്കെ വംശനാശം വരുന്ന രീതിയിലേക്കാണ് ാണ് പ്രസിഡന്റിനൊപ്പം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി കണ്ണൻ എ വി അശോകൻ എം ഗംഗാധരൻ കെ വി സുരേന്ദ്രൻ കുളങ്ങര മധു കുളങ്ങര നാരായണൻ കൃഷ്ണൻ എന്നിവരുമുണ്ടായിരുന്നു നിലവിലുള്ള ചേറ്റാവിയെ വരും തലമുറകൾക്കായി നിലനിർത്തി കൊടുക്കുവാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് പഞ്ചായത്ത് ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ